മമ്മി എന്നാ പറ്റി കമ്മിക്ക്? കൊട്ടക്കകത്ത് ഷഡ്ഡിയൊന്നും കാണുന്നില്ല. മമ്മി ഒന്നും കഴുകിയില്ലേ? എല്ലാം ഞാൻ കൂടക്കകത്തിട്ടായിരുന്നല്ലോ. നിനക്കൊരു ലേശം ഉളുപ്പുണ്ടോടി എന്നോടിത് ചോദിക്കാൻ? എല്ലാ ദിവസവും വന്നിട്ട് ഈ പാന്റിന്റെ കൂടെ ഈ ഷഡ്ഡി ഇങ്ങനെ പിരിത്തിടുന്നത് എന്തിനാ? എനിക്ക് മാല കോർത്തിടാനാണോ? തുണി അലക്കിത്തരാം, ഉണക്കിത്തരാം, മടക്കിത്തരാം, എന്തിനേറെ പറയുന്നു തേച്ച് തരാം. അറ്റ്ലീസ്റ്റ് ഈ നിക്കറും ഈ പാന്റും ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇടുന്നത്. എനിക്ക് ഈ പാന്റിൽ നിന്ന് നിക്കറ് വലിക്കുന്നതിനോളം ദേഷ്യം വേറൊന്നുമില്ല. എന്റെ പൊന്നു തള്ളെ അലച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതെ ഇത്ര നാണക്കേടാണെങ്കിലേ ഇനി നീ ഷഡ്ഡി ഇടണ്ട. ഷഡ്ഡി ഇടാതെ നീ അങ്ങ് പോയാ മതി കേട്ടല്ലോ. നിന്നെ എങ്ങോട്ട് പോവാ? പുതിയത് വാങ്ങിക്കാൻ. എന്റെ ദൈവമേ, സച്ച് എ ബെയർ ഫേസ്ഡ് അൺഡിസ്കൈസബിൾ ഷെയിംലെസ് ബ്രാറ്റ്. അതെല്ലാം ഒന്ന് തന്നെയാ. മമ്മി റെഡിയായി പോവാ, പോവാ അവിടെ ഒരു മിനിറ്റ്. സാധനം വെച്ചാ കാണത്തില്ല. എന്നാ നീ നോക്കുന്നെ? എന്തുമാത്രം തൂവാല ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഒരിടത്തോട്ട് പോകാൻ നേരത്തെ ഒരെണ്ണം കാണത്തില്ല. കേർച്ചിഫ് എന്തിനാ? ആ കിട്ടി 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 കിട്ടി. ഇനി ഇച്ചിരി പൗഡർ എടുത്ത് ആ കൊടഞ്ഞ് ഇങ്ങനെ മടക്കി കയ്യിലിങ്ങനെ പിടിക്കണം. എന്റെ പൊന്നു മമ്മി, ഇതൊരു ഹൈ എൻഡ് വെഡിങ് ആണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച് കൊളവാക്കി മനുഷ്യനെ നാട്ടിക്കരുത് കേട്ടോ. നീ ഞാൻ ആരാന്നാ വിചാരിച്ചത്? പാലയിലെ കുര്യാക്കോസിന്റെ മോള ആലിസ് എന്ന് പറഞ്ഞാൽ ആരെ എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ വീട്ടിലെ പണ്ട് അഞ്ചാരെയുണ്ടായിരുന്നു. ഈ പറയുന്ന കല്യാണത്തിൽ ആരെയുണ്ടോ? ഇല്ലല്ലോ. നീ മിണ്ടാ, അതും കൂടെ നടക്കടി. ഓ എന്തായി തീരുവെന്തോ. വാ പോക. എന്നാ ഒരു ഫുഡായിരുന്നെടി. ഓ ഇങ്ങനെ വേണം ഭക്ഷണം കൊടുക്കാൻ കല്യാണത്തിന്? പിന്നല്ല, പൂത്ത കാശാ, പിന്നെ ഇതൊക്കെ ചെയ്യരുതോ? ഇങ്ങനെ വല്ല വേണം എന്നെയും കെട്ടിക്കാൻ. പൂത്ത കാശിന്റെ കല്യാണത്തിന് കാര്യം ഇങ്ങോട്ട് വന്നേ. മുഖം എല്ലാം കൂടെ കരിവാളിച്ചിരിക്കും. ഇച്ചിരി പൗഡർ ഇട്ടെ. നീ വന്നേ. മൊത്തം തൂത്ത് കളഞ്ഞോ? മൊത്തം ഒന്നും ഇല്ലല്ലോ, തൂത്ത് കളഞ്ഞോ മൊത്തം? കീറ്റാതെ പെണ്ണേ, എനിക്കറിയത്തില്ല പൗഡർ എങ്ങനെ ഇട്ട് തരട്ടെ എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇട്ട് തരുന്നത്. ഇതെന്താ മമ്മി എല്ലാരും എന്നെ ഈ നോക്കുന്നേ? അതെ അതെ, ഇതെന്താ മമ്മി എല്ലാരും എന്നെ നോക്കുന്നത്? എന്റെ മുഖത്തൊന്ന് നിങ്ങൾ പൗഡർ മാറ്റിയായിരുന്നോ? തുള്ളാതെ. അതെ, പ്യുവർ ജലസി. നീ എന്തോ വിചാരിച്ചത്? പാലാക്കാരൻ കുര്യാക്കോസിന്റെ മോള് ആലിസിന്റെ മോളെന്ന് പറഞ്ഞാൽ ആരാ? രാജകുമാരിയെ പോലെ ഇവിടെ ഈ ഹോളിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും മനുഷ്യർക്ക് നിന്റെ സൗന്ദര്യം ഉണ്ടോ? ഇല്ല. അതിന്റെ കുശുമ്പ, നീ അങ്ങോട്ട് തല ഉയർത്തി നടക്കടി അങ്ങോട്ട്. ആ ഓമന എന്നാ ഉണ്ട് വിശേഷം? സുഖല്ലേ? മമ്മി പോവാണേ. നിന്നേ, ഷാൾ ഇട്ടിട്ട് പോയാ മതി. ഇത് കുർത്തയാണ്. മമ്മി പോവാണേ, ഷാൾ ഇട്ടോണ്ട് പോടി. ഇതൊരു ഡ്രസ്സാണ്. ഷാൾ ഇടാതെ ഇവിടെ നിന്ന് ഇറങ്ങിയ നിന്റെ മുട്ടുകാല് തല്ലി കുടിക്കും ഞാൻ. മമ്മി പോവാണേ. എങ്ങോട്ട് പോകുന്നു? ഷാൾ ഇടാതെ ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കെയല്ല. അയ്യേ മമ്മി, ഇത് ടീഷർട്ടാണ്. ഷാ പറയണ്ട, ഇട്ടു. പിന്നെ ഷാളല്ല, ഇറ്റ്സ് ഷോൾ. ഷോൾ മമ്മി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഷേർലിയേ, ഷാൾ ഇടാതെ എങ്ങോട്ടും പോവല്ലോ കേട്ടോ. അതമ്മേ, ഞാൻ ഇടാൻ പോവായിരുന്നു. അതാണ്ട് ഞാൻ കൈ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഞാൻ ഇടും. ഞാൻ ഷോൾ ഇടാതെ എങ്ങും പോകത്തില്ല. കണ്ട, ഹോ ആറ്റ നോറ്റൊരു പ്രാർത്ഥനയോഗത്തിന് പോയതാ. ഇവളൊക്കെ കോവിഡ് കഴിഞ്ഞാലെങ്കിലും നന്നാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരംകേറികൾ. എന്നെ തൊണ്ടയുടെ വട, എന്നെ എന്നെ തല്ലിക്കൊല്ലുവോ? ആരോടെ മുട്ടൻ അടി കഴിഞ്ഞിട്ടാണല്ലോ വരവ്. മിണ്ടിപ്പോകല്ലേ നീ ഒരുത്തി. കാരണോ വീട്ടിൽ ഇങ്ങനെ ചതഞ്ഞുകൂടി ഇരിക്കണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പോയത്. എന്നിട്ടിപ്പോ എന്നാ പറ്റി? പ്രാർത്ഥനയോഗത്തിന് ഇഷ്ടം പോലെ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നോയമ്പായിരുന്നല്ലോ, രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഒരു എക്സ്ട്രാ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഞാൻ എടുത്ത് കഴിച്ചു. അന്നേരം ആ മൂലന്തറയിലെ ജെസ്സി എന്നോട് പറയുവാണേ, അലിസമാമേ എല്ലാം കൂടെ അമ്മാമ്മ എങ്ങ് കഴിച്ചാ ബാക്കി എല്ലാവർക്കും എന്താ വേണ്ടി കഴിക്കാനെന്ന്. അപ്പോളട്ടെ. ഹാ, അതന്നെ വൃത്തികെട്ട വർത്താനോ ജെസ്സിമാമ പറഞ്ഞത്? ആന്നേ, ഞാനേ തിന്നും കുടിച്ചും മടുത്തവളറിയാവോ. ജെസിമാമ പിന്നെ പണ്ടേ ഒരു കാരൻ ആണല്ലോ. അതെന്തു വാടി? ഇങ്ങനെ റൂഡായിട്ടുള്ള സ്ത്രീകളെ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് കാരൻ. സോ ഷീസ് എ കാരൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷീസ് റൂഡ് ഓർ ഷോസ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ അതിന്റെ അർത്ഥം. ജോളമ്മേ, നമ്മുടെ ജെസിക്കെ പുതിയ വിളിപ്പേര് കെട്ടിടി കാരൻ. ഗ്രൂപ്പിലിട്ടോ, എല്ലാവർക്കും ഷെയർ ചെയ്തോ. ശരിയാക്കി തരാം ഞാൻ. നീ അവിടെ നിന്നെ. ആ എന്താ? നീ അപ്പുറത്തെ മോളിമാമയോട് റേഡിയോയിൽ എന്തോ ഷോ ചെയ്യുന്നെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ഓ അതോ, ഇറ്റ് വാസ് ജസ്റ്റ് എ ടാലന്റഡിൽ. അതെന്നു വെച്ചുകഴിഞ്ഞാൽ ആ തളയെ പറഞ്ഞ മോളെ പറ്റി ഇങ്ങനെ പൊക്കി 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 എങ്ങോട്ട് പോവാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ, എനിക്ക് പിന്നെ അങ്ങനത്തെ കഴിവുകളൊന്നും ഇല്ലാത്തോട് ഞാൻ ഉടനെ കൈ നിട്ടങ്ങ് പറഞ്ഞു. അത്രേ ഉള്ളൂ സംഭവം. അടിപൊളി വല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നു, ഓംലെറ്റ് ഉണ്ടാക്കുന്നു വല്ലതും പറഞ്ഞാൽ പോരെ. റേഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ വല്ലവരും കണ്ടുപിടിക്കത്തില്ലേ? ഓ അവരെങ്ങ് റേഡിയോ ഷോസ് ഒന്നും കേൾക്കുന്നവരൊന്നുമല്ല. അതുകൊണ്ട്
അവരത് വിശ്വസിച്ചിട്ടുണ്ടാവും. എന്നാലേ എത്രയും പെട്ടെന്ന് വല്ല റേഡിയോ സ്റ്റേഷനിൽ പോയി ഒരു ജോലി അന്വേഷിച്ചോ. അതെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ അവരോടെ ഈ ഞായറാഴ്ച 8 മണിക്ക് നിന്റെ പരിപാടി റേഡിയോയിലുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വല്ല ബേഷ്, ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. എടി പിള്ളാരായാലേ കുറച്ച് ഭവ്യതയൊക്കെ വേണ്ട, ഇത്ര അഹങ്കരിക്കരുത് കേട്ടോ. അയ്യോ എന്തൊരു അഹങ്കാരമായി ഇന്നത്തെ പിള്ളേർക്ക്. എന്റെ പൊന്നും മമ്മി ഒരു ബിസ്ക്കറ്റാ കഴിക്കുന്നത്. അഹങ്കാരം എന്ന് പറയുന്ന വേർഡ് എല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനോട് ഈ സിമിലർ ആയിട്ട് നമുക്ക് പറയാവുന്ന ഇംഗ്ലീഷ് വേർഡ് അറഗൻസ് ആണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡ്സ് ഉപയോഗിക്കണമെങ്കിൽ ഹോട്ടിനെസ് എന്ന് പറയാം, വാനിറ്റി എന്ന് പറയാം, സ്നോബറി എന്ന് പറയാം, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രൈഡ് എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. വി ഷുഡ് ഓൾവേസ് ബി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. അല്ലേ മമ്മി? കേരള മോംസ് ആഫ്റ്റർ വാച്ചിങ് ടി വി സീരിയൽസ്. എടി എടി എടി, അവരുടെ പൂച്ച എപ്പം നോക്കിയാലും ഇവിടെ, അവള് പറഞ്ഞിവിടാതെ ആ പൂച്ച വരുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ വീട്ടിൽ പോയ പച്ച വെള്ളം കുടിച്ചേക്കരുത്, മൊത്തം കൂടോത്ര. അല്ലേ, അവൾ എന്നെ കണ്ടപ്പോ ഉണ്ട് 2 തുമ്മല്. എന്നെ കണ്ടപ്പോഴാ തുമ്മിയത് അറിയാവോ? എന്നെ എപ്പം കണ്ടാലും ഇങ്ങനെ ചവിട്ടിയേ നടക്കുന്നു, ചവിട്ടി ചവിട്ടി ചവിട്ടി. ഇതെങ്ങോട്ട് ഇത്രയും ചവിട്ടുന്നെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മൊത്തം അഭിനയമാ, അമ്മ ഭയങ്കര അഭിനയം, മോളാണെങ്കിൽ കലാതിലകം അഭിനയത്തിൽ. ഓ തന്നെ എടുക്കുവോ മമ്മി, വന്ന് ചോറെടുത്തോ. എനിക്ക് നാണമില്ലേ ഉച്ച, തന്നെ എടുത്ത് ഫുഡ് കഴിക്കരുതോ? അത് മമ്മിയല്ലേ എപ്പോഴും എനിക്ക് എടുത്തു തരുന്നത്, മമ്മി ആ കറക്റ്റ് അളവിനെടുത്തു തരും, എനിക്ക് ആ അളവാ ഇഷ്ടം. പിന്നെ ഇത് കണ്ട തങ്കമ്മയുടെ മോനെ ബെന്നി ബോംബെന്ന് വന്നപ്പോ കൊണ്ടുവന്ന, നല്ല രസമുണ്ടല്ലേ. എന്റെ പൊന്നു മമ്മി, ദാറ്റ് ഗൈ സ്റ്റോർഡ് അവേ ഓൺ എ ട്രെയിൻ ടു മുംബൈ. എനിക്ക് വിശ്വസിക്കാവയ്യ മമ്മി അവന്റെ കയ്യിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചെന്ന്. എന്നുവച്ചാ കള്ളവണ്ടി കയറിയാ പോയത്. നാണമുണ്ടോ അവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ? ഓ അവൻ കള്ളവണ്ടി കയറിയെങ്കിലും രക്ഷപ്പെട്ടല്ലോ. നീ സാധാരണ വണ്ടിക്ക് പൈസ കൊടുത്തിട്ട് പോലും രക്ഷപ്പെടുന്നില്ലല്ലോ. അപ്പൊ ചോറ്? ചോറെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല. പിഞ്ചുവേ നീ വന്നിടി, നീ വന്നിടി. എന്തിനാടി ഈ തള്ള എപ്പം നോക്കിയാൽ കട്ടല്ലാത്തോടെ നോക്കുന്നത്? ഇറ്റ്സ് കേർട്ടൻ. അത് മാത്രമല്ല, അവർ നമ്മുടെ വീടിന് മുമ്പിലല്ലേ താമസിക്കുന്നത്, അപ്പൊ അവരിങ്ങോട്ടല്ലേ നോക്കത്തുള്ളൂ. നമ്മുടെ വീടും അവരുടെ വീടിന് മുമ്പിലാണ്, നമ്മൾ എപ്പോഴെപ്പോഴും നോക്കുന്നല്ലോ. തള നോക്കി 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 എന്റെ പിത്തയുടെ നിറം വരെ പോയി. ഞാനും വിടും കർട്ടൻ. കർട്ടനല്ല കേർട്ടൻ. ഞാൻ 2 കവർ പാൽ മേടിക്കാൻ വേണ്ടി പോയതാ. പോകുന്ന വഴിക്ക് ഞാൻ ആ പള്ളിയിലൂടെ നിന്ന് കയറി. പള്ളി കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ആ ശ്യാമള എന്നോട് പറയുവാണ്, ഓ അന്നാ എന്നാ ഒരു സാരി എന്റെ ആലിസ മാമ എന്നാ നിറവാന്ന്. എന്റെ പൊന്നു മമ്മി, അതൊരു നല്ല കാര്യമല്ലേ? അതൊന്നും അല്ലടി, അവര് വിചാരിച്ചു ഞാൻ ജീവിതകാലം മുഴുവൻ കീറത്തുണി ഇട്ട് ഇങ്ങനെ നടക്കുമെന്ന്. എനിക്കൊരു നല്ല കാലം വരുമെന്ന് വിചാരിച്ചില്ല, അതിനാക്കി പറഞ്ഞതാ. നീ പൊട്ടിയാണോടി? ആഹാ കുടുംബയോഗത്തിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയില്ലേ? ആ ഞാനേ ഓർക്കുമായിരുന്നേ. അവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ, പീപ്പിൾ ഹു ആർ യങ് അറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞു. അതെന്തോ അത് യങ് അറ്റ് ഹാർട്ട് എന്ന് ഉദ്ദേശിച്ച എന്തോ? യങ് അറ്റ് ഹാർട്ട് എന്ന് പറയുന്നത് സ്വഭാവം കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ വളരെ യങ് ആയിട്ടുള്ളവരെയാണ് യങ് അറ്റ് ഹാർട്ട് എന്ന് പറയുന്നത്. ഓഹോ, അപ്പൊ മുതുകളവി എന്നാണോ എന്നെ വിളിച്ചത്? ഈ അവാർഡ് നീ തന്നെ എടുത്തോ? അവല പറഞ്ഞോണ്ടല്ലോ പള്ളിയിലെ കുർബാനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഓമനെ കൂടെ കൂടെ എന്നെ നോക്കുന്ന നീ ശ്രദ്ധിച്ചായിരുന്നോ? അത് ഓമന എന്റെ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കി നോക്കി മടുത്തു കഴിഞ്ഞപ്പോ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയതായിരിക്കും. അയ്യാ അതൊന്നും അല്ല, എന്റെ സാരി കൂടി തന്ന അവക്കറിയാൻ കണ്ട, അവക്ക് കൂടിയ കാര്യങ്ങൾ കണ്ട അറിയാം, അതിനെ നോക്കിതാ. ഓ എന്റെ പൊന്നോ, മൈ ലൈഫ്. മമ്മി അതിങ്ങി തന്നെ. April 1, 2001 വീട്ടിലെല്ലാവർക്കും മത്തി കൊടുത്തു, എനിക്ക് തന്നില്ല. എന്നെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. അരുണിനോട് ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു, പക്ഷെ അവൻ റിപ്ലൈ ഒന്നും തന്നില്ല. ആ അന്ന് നീയാന്ന് കരുതി അവൻ എനിക്ക് ആ ലെറ്റർ ഇറങ്ങുന്നത്. ഞാൻ വായിച്ചിട്ട് ഏതോ വനിതയ്ക്ക് എത്തിവെച്ചു. മറന്നുപോയി പറയാൻ. ദുഷ്ട സ്ത്രീയെ. ആ പന്നത്തള്ളയോട് ഞാനൊരു 500 രൂപ ടൂറിന് ചോദിച്ചപ്പോൾ അവർക്ക് തരാൻ മേലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബാഗിൽ നിന്ന് ഞാൻ 500 രൂപ അവർ പോലും അറിയാതെ എടുത്തു. അവരുടെ വിചാരം അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന്.